ക്ലാസ്സിന് വന്ദനം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക സംവരണത്തെ കുറിച്ച് പറയുവാനാണ്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലും PSC നിയമനങ്ങളിലും 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയിരിക്കുകയാണ്. വൻ സാമുദായിക രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചാണ് സംസ്ഥാന സർക്കാർ ഇത് നടപ്പിലാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. ഇതുവരെ യാതൊരുവിധ സംവരണാനുകൂല്യം ലഭിക്കാതിരുന്ന സംസ്ഥാന ജനസംഖ്യയിലെ 27%ത്തിലധികം വരുന്ന സംവരണേതര വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വൈകിയെങ്കിലും ലഭിച്ച ഈ നീതിയെ ചില സാമുദായിക സംഘടനകൾ അകാരണമായി എതിർക്കുന്നത് തികച്ചും ഖേദകരമാണ്. എന്തെങ്കിലും ആദർശത്തിന്റെ പേരിലാണ് ഇവർ ഇപ്രകാരം പെരുമാറുന്നതെന്ന് കരുതാൻ സാധിക്കില്ല. സ്വന്തം പാത്രത്തിൽ ഒരു കുറും ഉണ്ടാകുന്നില്ലെങ്കിലും അടുത്തിരിക്കുന്നതിന്റെ പാത്രത്തിൽ വിളമ്പില്ല എന്ന് കരുതുന്നത് എന്തുതരം വികാരമാണ്? ഈ വിഷയത്തിൽ ഇന്ത്യയിലെ മുഖ്യധാരാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാലാകാലങ്ങളായി സ്വീകരിച്ചു പോന്നിട്ടുള്ള നിലപാടുകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. അപ്പോൾ വ്യക്തമാക്കും സാമ്പത്തിക സംവരണത്തിനെതിരെ ആരൊക്കെയാണ് സമ്മർദ്ദ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് എന്ന്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകളോടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യയിലെ സാമ്പത്തിക സംവരണം നടപ്പിലാക്കാനുള്ള ഭരണഘടനാ ഭേദഗതിയിൽ പാസാക്കിയെടുത്ത് 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയ BJP സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നാം അധികം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇവർ ഈ വിഷയത്തിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാടുകൾ തന്നെയാണ് സാമ്പത്തിക സംവരണം ഇത്രയധികം പ്രായോഗികമാകാൻ കാരണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ജാതിമതരഹിത സമൂഹങ്ങൾ രൂപീകരിക്കുക എന്നതും ദരിദ്രരെ ഉദ്ധരിക്കുക എന്നതും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാന ആദർശങ്ങളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണല്ലോ. ഇവരുടെ ഈ ആദർശങ്ങൾക്കെതിരല്ല സാമ്പത്തിക സംവരണം എന്ന ആശയം. ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലെ 579 നിർദ്ദേശമായി നൽകുന്നത് ജാതി സംവരണം ഇന്നുള്ള തോതിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കുമെന്നതാണ്. ഇത് സംസ്ഥാന ജനത അംഗീകരിച്ചു എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന്റെ വിജയം. ഇതുപോലെ പ്രകടന പത്രികയിലൂടെ ഇവർ നിർദ്ദേശിച്ച പല കാര്യങ്ങളും ഇപ്പോൾ നിയമപരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ സ്വീകരിച്ചു പോയിട്ടുള്ള നിലപാടുകൾ സുവ്യക്തമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. UDF കേരളത്തിൽ UDF മുന്നണിക്ക് മങ്ങലേറ്റിട്ടുണ്ടോ? ഒരു വിഷയത്തിൽ സാമ്പത്തിക സംവരണം പോലുള്ള ഓരോ വിഷയങ്ങളിലും വ്യക്തമായ ഒരു തീരുമാനമെടുക്കാൻ പോലും ഇവർക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പോയാൽ വരും കാലങ്ങളിൽ ഒരു പ്രകടന പത്രിക ഏർക്കാൻ സാധിക്കുമോ എന്നത് പോലും സംശയമാണ്. ഇപ്പോൾ ഇതാ ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ പോലും പോകുന്നു. ഇത്തരം സഖ്യങ്ങളെ മതേതര ചിന്താഗതികൾക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ഭാരത സംസ്കാരത്തിന്റെ മഹത്വവും മതേതര മൂല്യങ്ങളും ഇല്ലാതാക്കാനുള്ള അധികാരവും അവകാശങ്ങളുമല്ല ജനാധിപത്യ ഭാരതത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പിലൂടെ ലഭിക്കുന്നതെന്ന് ആരും മറക്കാതിരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.